नमस्कार मेडिकल सर लेके स्वागत है प्रधान वार्ता न्यू वैद्युति पावरफुल पंपिंग सिनिकॉन पंप्स सरकार विरुद्ध समर विषय परस्यमായി പോരടിച്ച് സിപിഐഎം സിപിഐയും സിപിഐക്ക് പഴയ കോൺഗ്രസ് ബന്ധത്തിന്റെ ഹാങ്ഓവർ എന്ന് പിണറായി വിജയൻ ഒത്തുകളി സമരം ഏതെന്ന് വ്യക്തമാക്കണം കേരളത്തിലെ സിപിഐ എന്നത് പഴയ ഒരു കോൺഗ്രസ് ബന്ധത്തിന്റെ വല്ലാത്തൊരു ഹാങ്ഓവറിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അത് മനസ്സിലാക്കാതിരിക്കണ്ട നമ്മൾ സോളാർ നികുതി നിഷേധ സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന സംശയമെന്ന സിപിഐ സോളാർ സമരം പിൻവലിപ്പിക്കാൻ സിപിഐഎം മുന്നണിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പറഞ്ഞതെല്ലാം വസ്തുതകളായിരുന്നു എന്നുള്ളതാണ് സമരം പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് എടുത്ത നിലപാടിൽ നിന്ന് മനസ്സിലാവുന്നത് നിർണായക ഇടതു മുന്നണി യോഗം നാളെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 141 അടിയായി തുടരുന്നു വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇല്ല എന്ന ആക്ഷേപം സുപ്രീം കോടതിയെ സമീപിക്കാൻ സമരസമിതിയുടെ തീരുമാനം പി ജെ ജോസഫ് ഉന്നതതല യോഗം വിളിച്ചു പാറമട കൈക്കൂലിക്കേസിൽ തന്നെ കുടുക്കിയത് ഐജി മനോജ് എബ്രഹാം എന്ന എസ്പി രാഹുൽ ആർ നായരുടെ മൊഴി അനധികൃത ക്വാറി തുറക്കാൻ മനോജ് എബ്രഹാമും എഡിജിപി ശ്രീലേഖയും പലതവണ വിളിച്ചു മൊഴിപകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടു മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നു ഇന്ന് പ്രത്യേക പൂജകളില്ല പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം നടന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം ജയം ദില്ലി ഡൈനാമോസിനെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിന് സിപിഐക്കെതിരെ ആഞ്ഞടിച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സിപിഐക്ക് പഴയ കോൺഗ്രസ് ബന്ധത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് സമരം ഏതെന്ന് സിപിഐ തന്നെ വ്യക്തമാക്കണമെന്നും സിപിഐ നേതാക്കളുടെ വാക്കുകൾക്ക് തെരുവു പ്രസംഗത്തിന്റെ പ്രാധാന്യം മാത്രമേ നൽകുന്നുള്ളൂവെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബാർക്കോഴ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നീ വിഷയങ്ങളിൽ സിപിഐ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കടുത്ത ഭാഷയിലാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് സിപിഐക്ക് പഴയ കോൺഗ്രസ് ബന്ധത്തിന്റെ ഹാങ് ഓവർ വിട്ടുമാറിയിട്ടില്ലെന്ന് പിണറായി തുറന്നടിച്ചു കേരളത്തിലെ സിപിഐ എന്നത് പഴയ ഒരു കോൺഗ്രസ് ബന്ധത്തിന്റെ വല്ലാത്തൊരു ഹാങ് ഓവറിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എൽഡിഎഫ് നടത്തിയിട്ടുള്ള സമരങ്ങൾ പിൻവലിച്ചത് കൂടിയാലോചിച്ച ശേഷമാണെന്ന് വ്യക്തമാക്കിയ പിണറായി അഡ്ജസ്റ്റ്മെന്റ് സമരം ഏതാണെന്ന് സിപിഐ തന്നെ തുറന്നു പറയണമെന്ന് ആവശ്യപ്പെട്ടു ഏതാണ് അഡ്ജസ്റ്റ്മെന്റ് സമരം എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് സിപിഐയുടെ നേതാക്കന്മാർ ആരെങ്കിലുമായി അഡ്ജസ്റ്റ്മെന്റിന് പോയിട്ടുണ്ടോ എന്നുള്ളത് അവർ വ്യക്തമാക്കിയാലേ പറയാൻ പറ്റൂ എനിക്കിതേവരെ അങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തരമൊരു വാദഗതി അവരുടെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെയാണ് സിപിഐ നേതാക്കൾ സംസാരിക്കുന്നത് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാതെയുള്ള ഒരു തെരുവ് പ്രസംഗത്തിന്റെ ഭാഗം മാത്രമാണ് മാണിയെ ഇടതു മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് പറഞ്ഞ പിണറായി എൽഡിഎഫിലേക്ക് പുതിയ പാർട്ടി വരുന്നതിനെ കുറിച്ച് തനിക്കറിയില്ലെന്ന് പറഞ്ഞു അവർ ഇങ്ങോട്ട് വരുന്നു ആരോട് പറഞ്ഞിരിക്കുന്നു ഞങ്ങളോട് ഏതായാലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിയത്തക്ക യാതൊരു നിലയില്ല നേരത്തെ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് സാധാരണ നിലക്ക് ഞാൻ കൂടി അറിയല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടെങ്കിൽ ഞാൻ അറിയത്തക്ക നിലക്ക് അങ്ങനെ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല നികുതി വർധനവും പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ നികുതി നിഷേധം നടത്താൻ കഴിയുന്ന പരിഹാസവും പിണറായി നടത്തി നാളെ ചേരുന്ന എൽഡിഎഫ് യോഗത്തിൽ ഇതുവരെ ഉണ്ടായ വിവാദങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും പിണറായി പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം ബാർക്കോഴ വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ പ്രതിച്ഛായ മത്സരം പാടില്ലെന്ന് ജനതാദൾ സെക്യുലർ പ്രതിച്ഛായ മത്സരം വലതുപക്ഷ സമീപനമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസ് പറഞ്ഞു വിവാദത്തിൽ മുന്നണിക്ക് മൃദു സമീപനം പാടില്ല അഡ്ജസ്റ്റ്മെന്റ് സമരത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല മാണിയെ ഇടതു മുന്നണിക്ക് വേണ്ടെന്ന മുൻനിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മാത്യു ടി തോമസ് പറഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പ്രകാശ് ബാബു സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ എൻ ബാലഗോപാൽ സിപിഐഎം നേതാവ് ഒപ്പം മാധ്യമ നിരീക്ഷകൻ എൻ മാധവൻകുട്ടി ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ സെബാസ്റ്റ്യൻ പോൾ എന്നിവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലും ഒപ്പം ടെലിഫോൺ ലൈനിലുമായുള്ളത് ആദ്യം പ്രകാശ് ബാബു അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെക്കുറിച്ച് നടത്തിയ പ്രസ്താവന ഗൗരവതരമായി കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു ഏതൊക്കെ സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് സിപിഐ ഇനി വെളിപ്പെടുത്തണം അല്ലാതെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകരുത് ആ പ്രസ്താവനയുടെ ഉത്തരവാദിത്തം സിപിഐ എന്ന പാർട്ടി ഏറ്റെടുക്കണമെന്നാണ് നാളെ പന്നിയൻ രവീന്ദ്രൻ 10 മണിക്ക് എൽഡിഎഫ് യോഗത്തിന് തൊട്ടു മുൻപ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് സമരങ്ങൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുമോ പന്നിയൻ അക്കാര്യത്തിൽ ഇനി തുറന്നു പറച്ചിലിന് തടസ്സം വേണ്ട എന്ന നിലപാട് സിപിഐ കൈക്കൊണ്ടിട്ടുണ്ടോ നാളെ എൽഡിഎഫിന്റെ യോഗം ചേരാനിരിക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞ് പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഒട്ടേറെ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആ നിലയിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് നാളെ രാവിലെ 10 മണിക്ക് സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി സർ പന്നിയൻ രവീന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ആ പത്രസമ്മേളനത്തിൽ
സാവ് പിണറായി ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള വിശദീകരണം സാവ് പന്നിയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നാളെ അതിലുള്ള മറുപടിയിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, സോളാർ സമരത്തിലടക്കം ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന നില സ്വീകരിച്ചു, അത് അബദ്ധമായി പോയി എന്ന്. അത്തരം സോളാർ സമരം അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കൂടി പറയാൻ പന്നിൻ തയ്യാറാകുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? നാളത്തെ പത്രസമ്മേളനം നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പന്നിൻ രവീന്ദ്രൻ വെളിപ്പെടുത്തും. ദേവായ്തോടർമ്മ താങ്കൾ ഇപ്പോൾ മാത്യു ടി തോമസ് ടെലിഫോൺ ലൈൻ. ശ്രീ മാത്യു ടി തോമസ്, അന്ന് തന്നെ മുന്നണി യോഗത്തിൽ CPIM ചില നിബന്ധനകൾ, അതായത് സർക്കാർ നമ്മുടെ നിലപാടുകൾ അംഗീകരിച്ചു എന്ന് CPIM LDF യോഗത്തെ അറിയിച്ചു, അതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയപ്പോൾ വലിയ ആശയക്കുഴപ്പം ഉണ്ടാവുകയും ചെയ്തു. CPI അന്ന് തന്നെ നിലപാട് അക്കാര്യത്തിലുള്ള ദുരൂഹതയെ സംബന്ധിച്ച ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അവിടെ. ഈ സോളാർ വിഷയത്തിലടക്കം ദുരൂഹമായ ചില ഇടപാടുകൾ നടന്നു, നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ പാതി വഴിയിൽ സമരം അവസാനിപ്പിക്കേണ്ടി വന്നു നിലപാട് ഈ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടോ? സോളാർ സമരത്തിന്റെ ജയാപജയങ്ങൾ LDF വിലയിരുത്തുന്നതല്ലാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ സമരം തുടങ്ങിയതും സമരം അവസാനിപ്പിച്ചതും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനപ്രകാരമായിട്ടല്ല. എന്റെ പാർട്ടി അടക്കം പങ്കാളിയായി LDFന്റെ യോഗം ചേർന്ന് ഏകാന്തമായി എടുത്ത തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്ന് സമരം നിർത്തിവെച്ചത്. അതുകൊണ്ട് സമരത്തിന്റെ ഗുണമുണ്ടെങ്കിലും ദോഷമുണ്ടെങ്കിലും ആ ഗുണം ഏതെങ്കിലും പാർട്ടിക്ക് മാത്രമായി കൊടുക്കാനോ ദോഷം ഏതെങ്കിലും പാർട്ടിയുടെ തലയിൽ മാത്രമായി ചുമത്താനോ ഞാൻ തയ്യാറാവില്ല. തീർച്ചയായും അങ്ങേയറ്റം മുന്നണി മര്യാദയിൽ ഊന്നിയ നിലപാടാണ് താങ്കൾ അന്നും ഇന്നും ഈ വിഷയത്തിൽ താങ്കളും താങ്കളുടെ പാർട്ടിയും സ്വീകരിക്കുന്നത്. പക്ഷേ CPI ഈ വിഷയത്തിൽ ഇപ്പോൾ തികച്ചും വിഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നു. ഇനി അഡ്ജസ്റ്റ്മെന്റ് സമരത്തിനില്ല എന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞാൽ ഇതിനു മുൻപ് ചില അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങൾ ഉണ്ടായി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശത്രുക്കൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ബലം കിട്ടിയിരിക്കുന്നു, അവർക്കിനി കൂടുതൽ ഊന്നലോടെ അത് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് CPIയെ പോലെ ഒരു രണ്ടാമത്തെ പ്രമുഖ കക്ഷി ഇങ്ങനെ മുന്നണിക്ക് അപമാനമുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് എന്നാണ് താങ്കൾ കാണുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം നാളെ കൂടാനിരിക്കുമ്പോ മുന്നണിയിലെ കടകക്ഷികൾ തമ്മിൽ തർക്കമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അക്കാര്യത്തിൽ പിന്നെ അഭിപ്രായമുള്ള കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യേണ്ട ആണ് വേണ്ടത്. പരസ്യമായി ഇത്തരം ആക്ഷേപങ്ങൾ മുന്നണിയുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തും എന്ന് തന്നെയാണ് എന്റെ പാർട്ടിയുടെ അഭിപ്രായം. ഈ വിഷയത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ബാർകോഴ ആരോപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. അതിൽ LDF ഒന്നാകെ വളരെ ആർജവത്തോടെ സമരം ചെയ്യാൻ തീരുമാനമെടുത്തത് തെരുവിലേക്ക് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. ഇപ്പോൾ മാത്രമാണ് LDF യോഗം കൂടാൻ കഴിഞ്ഞത്. അതിൽ വേണ്ടത്ര ശക്തമായ നിലപാട് കൈക്കൊണ്ടിട്ടില്ല എന്ന CPIയുടെ വിമർശനത്തോടൊപ്പമാണോ നിങ്ങൾ, അതോ CPIM പറയുന്ന കാര്യത്തോടൊപ്പമാണോ? മുന്നണിയിൽ ഉന്നയിക്കേണ്ടുന്ന വിമർശനങ്ങൾ മുന്നണിക്കുള്ളിൽ ഉന്നയിക്കാനാണ് ഞങ്ങൾ നാളെ തയ്യാറാവുക. നാളെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി മുന്നണി യോഗത്തിനുള്ളിൽ ഞാൻ അവിടെയാണ് പറഞ്ഞത്. മുന്നണി യോഗം ചേരുന്നതിന്റെ തലേ ദിവസം ഞങ്ങളുടെ ഒരു നിലപാട് പരസ്യമാക്കി ഒരു ഒരു വിവാദത്തിന് കൊഴുപ്പ് കൂട്ടാനായിട്ട് ഞങ്ങളില്ല. മുന്നണി യോഗത്തിൽ ചില വിമർശനങ്ങൾ താങ്കൾക്ക് ഏതായാലും ഉന്നയിക്കാനുണ്ട് എന്ന് ഈ വാക്കുകളിലൂടെ വ്യക്തമാണ്. ഞാൻ വരാം. ദയവായി തുടരുന്നു. ശ്രീ മാധവൻകുട്ടി, നാളെ LDF യോഗം ചേരാൻ പോവുകയാണ്. ഇന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചു. ബാർകോഴ വിഷയത്തിലെ സമരവുമായി ബന്ധപ്പെട്ട് CPI മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം കടുത്ത ഭാഷയിൽ മറുപടി പറയുന്നു. നാളെ LDF യോഗം ചേരുന്നതിന് മുൻപ് പന്നിനും വാർത്താ സമ്മേളനം വിളിക്കാൻ പോകുന്നു. ഇതിനെല്ലാം അദ്ദേഹവും മറുപടി പറയും. അപ്പോൾ ഒട്ടും സുഖകരമായ സാഹചര്യത്തിലല്ല LDF യോഗം നാളെ ചേരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാർകോഴ വിഷയത്തിൽ CPIയുടെ നിലപാടിനോടൊപ്പം ചേരാൻ CPIയോ മറുത്ത് അവരുടെ വാദഗതികൾ അംഗീകരിക്കാൻ CPIയോ തയ്യാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനിടയില്ല. അപ്പോൾ ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിൻ്റെ പ്രഖ്യാപിക്കാനായി നേതാക്കൾ നാളെ LDF യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമെന്ന് കരുതാൻ വഴിയില്ലല്ലോ, അല്ലേ? അതെ, വഴിയില്ല. കാരണം ഇത് മാണിയോ അല്ലെങ്കിൽ ബാർ സംഭവത്തിന് അപ്പുറത്തേക്ക് CPI സഖാക്കൾ കൊണ്ടുപോയി കഴിഞ്ഞു. അതിന് ഒരു കാര്യമുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഒത്തുകളി എന്നാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം UDF സർക്കാരുമായി ഒത്തുകളിക്കുന്നു സമരങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ LDF യോഗത്തിൽ വന്നിരിക്കുന്ന CPI സഖാക്കൾക്ക് അങ്ങനെ അടുത്ത സുഖകരമായിട്ടുള്ള ഒരു ചർച്ചയും വേറെ ഒരു സമരത്തിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ അത്യന്തം ഗുരുതരമായ
തികച്ചും സംസ്കാരശൂന്യമായ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടന്ന കാര്യങ്ങളെപ്പോലും തെരുവിൽ അലക്കുന്ന രീതിയിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലവാരത്തിന് ചേരാത്ത വിധത്തിൽ ഏകപക്ഷീയമായി സി പി എഫിനെ ആക്രമിച്ചതിന് ശേഷം അതിനെ ഏറ്റവും അതിനൊരു വഞ്ചനയുടെ പാർട്ടി, അത് വഞ്ചിക്കുന്ന പാർട്ടി എന്ന് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞതിന് ശേഷം നാളെ നമ്മൾ സമരപരിപാടികൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നതിൽ യാതൊരു, അത് അസൽ കാപട്യമാണത്, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത നാളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പ് സഖാവ് പന്നിയം രവീന്ദ്രൻ എന്തായാലും അത് നടത്തിയത് വളരെ നന്നായി. കാരണം സഖാവ് പന്നിയം രവീന്ദ്രൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം എൽ ഡി എഫ് കൂടുന്നതായിരിക്കും ധാർമ്മികമായും രാഷ്ട്രീയമായും ശരി. കാരണം ഇത്തരത്തിൽ ഗൗരവമായ ആരോപണം ഉന്നയിച്ചതിന് ശേഷം നാളെ തോളത്ത് കൈയിടുകയാണെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ പരിക്കേൽപ്പിക്കും. പ്രകാശ് ബാബു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇക്കാര്യത്തിൽ ഈ ബാർക്കോഴ വിഷയത്തിൽ ഇത്ര പ്രധാനപ്പെട്ട ഒരു സമരായുധം കിട്ടിയിട്ട് അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മുന്നണി എന്ന നിലയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ അക്കാര്യത്തിലെ വീഴ്ച. അതിനെന്തെങ്കിലും സാധ്യത കുറച്ച് വൈകിയായിരുന്നെങ്കിൽ കൂടി ഉണ്ടായിരുന്നതിനെ തല്ലി ഉടച്ചു കളഞ്ഞില്ലേ നിങ്ങൾ? ഇപ്പം ഈ നാളെ എൽ ഡി എഫ് യോഗം ചേരാൻ പോവുകയാണ്. സൗഹൃദാന്തരീക്ഷം അപ്പാടെ തകർത്തതിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, അവർക്ക് തീരുമാനമെടുക്കാൻ വളരെയധികം സ്വാധീനമുള്ള പാർട്ടികൾ, അവർ തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷം അങ്ങനെ അങ്ങ് തകർന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു നല്ല തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയുക? അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതും യു ഡി എഫിന് നല്ല ദിനങ്ങളാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ 12-ാം തീയതി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതിന് ഞങ്ങൾക്ക് അതിനെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ 12-ാം തീയതി അത് പറയുകയും ചെയ്യും. എന്നാൽ അതിൽ ഒരിക്കലും ഞങ്ങൾ സി പി എമ്മിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ അതിലെ ഏതെങ്കിലും നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടോ ഒരു പരാമർശവും, നിങ്ങളുടെ കയ്യിലൊക്കെ അതിന്റെ തെളിവുകൾ കാണുമല്ലോ, ഒരു പരാമർശവും ഒരാളുടെയും പേര് പറഞ്ഞോ ഒരു സംഘടനയുടെ പേര് പറഞ്ഞോ ഞങ്ങൾ നടത്തിയിട്ടേയില്ല. എന്നാൽ നാളെ എൽ ഡി എഫിന്റെ യോഗം കൂടാനിരിക്കെ ഇന്ന് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അത് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഇന്നലെ പത്രവാർത്തകളിൽ നിന്ന് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിന്റെ യോഗവും അതിന്റെ തീരുമാനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നാളെ എൽ ഡി എഫിന്റെ യോഗം കൂടാനിരിക്കെ പിണറായി വിജയൻ സി പി ഐ നടത്തിയ തെരുവ് പ്രസംഗം എന്നുള്ള നിലയിൽ പരാമർശം നടത്തുകയും സി പി ഐയുടെ നേതാക്കളെ പാർട്ടി സെക്രട്ടറി പന്നിന്റെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള പരാമർശം നടത്തിയതുകൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് നാളെ ഞങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി രാവിലെ 10 മണിക്ക് എന്നുള്ള നിലയിൽ തീരുമാനമെടുക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ നാളെ എൽ ഡി എഫിന്റെ യോഗം കൂടുമ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് എടുത്ത ഏതെങ്കിലും പുതിയ തീരുമാനമുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറയാം, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം, ഞാൻ അതിലേക്കൊന്നും ഇടപെടുന്നില്ല. ഇന്ന് വളരെ വ്യക്തിപരമായി ചില പരിഹാസ്യ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയ ആ പത്രസമ്മേളനം ഒന്നുകൊണ്ട് മാത്രമാണ് നാളെ എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്രട്ടറിക്ക് പത്രസമ്മേളനം നടത്തേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കിയത്. അതുകൊണ്ട് എൽ ഡി എഫിനകത്ത് ഇതൊന്നും ആലോചിക്കാനൊക്കെയില്ലെന്നോ ചർച്ച ചെയ്യാനൊക്കെയില്ലെന്നോ എന്നും ഒന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ രണ്ട് പാർട്ടിയാണ്, സി പി എം ഒരു പാർട്ടി, സി പി ഐ ഒരു പാർട്ടി. രണ്ട് പാർട്ടിക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കാണും, നിലപാടുകൾ കാണും. യോജിച്ച പ്ലാറ്റ്ഫോമിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ചു പോകാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ കഴിയുകയും ചെയ്യേണ്ടുന്നതാണ്. എങ്കിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടോ? എങ്കിൽ അത് അത്ഭുതകരമായിരിക്കും. ഇനിയിപ്പോ യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കഴിയുക. സമരക്കാര്യത്തിൽ രണ്ട് പാർട്ടികളും സ്വീകരിക്കുന്ന വിഭിന്ന നിലപാടുകളെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. ആ തർക്കം അതിന്റെ എക്സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു. അതിന്റെ പേരിൽ നിങ്ങൾ പറയാവുന്നതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ കാര്യം, അക്കാര്യത്തിൽ ഞങ്ങൾ നിലപാട് നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നാണ്. നിയമോപദേശം ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങൾ വേണ്ടി വന്നാൽ കോടതിയിൽ പോകും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രത്യക്ഷമായ സമരപരിപാടികളെക്കുറിച്ചൊന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ സി പി ഐ എം ഈ വിഷയത്തിലുള്ള അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രത്യക്ഷമായ വലിയ സമരപരിപാടികൾ വേണമെന്ന അഭിപ്രായവുമുണ്ട്. ഒപ്പം ഏറ്റവും മോശമായ സൗഹൃദാന്തരീക്ഷവും. എങ്ങനെയാണ് ഒറ്റക്കെട്ടായ തീരുമാനം വരിക? വരാനുള്ള ഒരു സാധ്യതയും ഇല്ലല്ലോ. അല്ല, അതിനകത്ത് യോജിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങളാണുള്ളത്. ഒന്ന്, സി പി എമ്മും സി പി ഐയും എല്ലാവരും ആവശ്യപ്പെടും, ഘടകകക്ഷികളും എല്ലാം ആവശ്യപ്പെടുന്നത് മന്ത്രി കെ എം മാണി രാജിവെക്കണം എന്നുള്ളതാ. രണ്ട്, അവിടെ അന്വേഷണം ഏർപ്പെടുത്തണമെന്നുള്ളതാ.
മൂന്ന് അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതുകൊണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ചൊരു തടസ്സം വരാൻ ഒരു സാധ്യതയുമില്ല. ദയവായി തുടർന്ന് താങ്കൾ ഇപ്പോൾ കെ എൻ ബാലഗോപാൽ സിപിഐഎം നേതാവ് നമ്മോടൊപ്പം കൊല്ലം സ്റ്റുഡിയോയിൽ. ശ്രീ കെ എൻ ബാലഗോപാൽ, ഈ അന്വേഷണ സംവിധാനം ഏതു വേണമെന്ന കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത അവിടെ നിൽക്കട്ടെ. പ്രത്യക്ഷമായ സമരം, വിപുലമായ സമരപരിപാടികൾ വേണം എന്നതാണ് സിപിഐ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിനോട് യോജിക്കാൻ സിപിഐഎമ്മിന് മടിയൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? അങ്ങനെയെങ്കിൽ നാളെ അക്കാര്യത്തിലൊരു യോജിച്ച തീരുമാനം LDF ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും അതിശക്തമായ സമരം ശ്രീ കെ എം മാണി അവിടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടും നടന്നു. അപ്പൊ സമരങ്ങൾ ഓൾറെഡി നടക്കുന്നുണ്ട്. സമരം നടക്കാത്തതിന്റെ അല്ല ഇവിടെ പ്രശ്നം. അടിസ്ഥാന പ്രശ്നം കേസ് ഞാൻ ഇങ്ങനെ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. കൈക്കൂലി കൊടുത്ത രണ്ടുപേരുടെ ഡീറ്റെയിൽസ് സഹിതം ഒരാൾ പറയുക, കൈക്കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് കേസെടുക്കണം, അന്വേഷണം തുടങ്ങണം. ഇത് വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പടപ്പി തല്ലുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങേണ്ട കാര്യം കഴിഞ്ഞു, അത് നടക്കുന്നില്ല. കേരളത്തിലെ പല കേസുകളും ഈ അടുത്ത കാലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ ഉന്നത നേതൃത്വത്തിൽ ആരെങ്കിലും സംബന്ധിച്ച് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നേരിട്ട് ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ പോലും കേസെടുക്കുന്നില്ല. അതേസമയം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് കേസെടുക്കേണ്ടതാണ്. ചില കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. കഴക്കൂട്ടം CI കൈക്കൂലി മേടിക്കാനായിട്ട് ഫോണിൽ കൂടി കൈക്കൂലി ചോദിച്ചതിന്റെ തെളിവ് കിട്ടിയപ്പോൾ തന്നെ അയാൾ ഒളിവിൽ പോകേണ്ടി വന്നു, അയാളെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടുപോയി. പത്തനംതിട്ടയിലെ SP കാര്യത്തിനകത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് കൈക്കൂലി സംബന്ധിച്ച് ഒരു ആരോപണം വന്നു. പക്ഷേ അദ്ദേഹത്തെ അന്നേരം അറസ്റ്റ് ചെയ്തില്ല, വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞ് നടന്നു. ഏതായാലും ഇപ്പോൾ കേസ് രൂക്ഷമായി വരുന്നെന്നാണ് കേൾക്കുന്നത്. മന്ത്രിമാർ വരുമ്പോൾ കേസേ വേണ്ട. ഇത് അടിസ്ഥാനപരമായി കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതി തകരുന്ന ഒരു അവസ്ഥയാണല്ലോ. ആ വിമർശനങ്ങൾ നിങ്ങൾ ആദ്യം മുതലേ ഉന്നയിക്കുന്നതാണ് ശ്രീ കെ എൻ ബാലഗോപാൽ. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ സോളാർ സമരം എടുക്കൂ, സർക്കാരിന് താല്പര്യമുള്ള ചില വിഷയങ്ങൾ അവർക്കെതിരെ ആരോപണം വരുമ്പോൾ അങ്ങനെ അവർ കേസെടുത്ത് പോകുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. രാഷ്ട്രീയം അങ്ങനെയാണ്. എന്റെ ചോദ്യം, സോളാർ വിഷയത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാന്യമായി നിങ്ങൾ ഇങ്ങനെ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായില്ലല്ലോ. നിങ്ങൾ വലിയൊരു സമരം നടത്തി, ആ സമരത്തിലൂടെ നിങ്ങൾ തലസ്ഥാനം സ്തംഭിപ്പിച്ചു. അങ്ങനെ ശക്തമായ ഒറ്റക്കെട്ടായ പ്രക്ഷോഭമുണ്ടായ ഘട്ടത്തിൽ സർക്കാരിന് നിങ്ങൾ പറഞ്ഞ ചില ഡിമാൻഡുകളെങ്കിലും അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സമരം, ആ സമരം പോലും പാതി വഴിയിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ടുവെന്നാണ് ആരോപണം. അങ്ങനെ ഒരു ഒറ്റക്കെട്ടായ സമരം ഇത്ര ദിവസമായിട്ടും നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. നിങ്ങൾ മൃദുസമീപനം തുടരുകയാണ് കെ എം മാണിയോടും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയോടും. അതുകൊണ്ടാണ് സർക്കാരിനെ കൊണ്ട് എന്തുകൊണ്ട് വലിയൊരു സമരത്തിലൂടെ നിങ്ങളെ ആവശ്യപ്പെടുന്ന കേസെടുപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെയാണ് CPI വിഭിന്നമായ അഭിപ്രായം പറയുന്നത്, അവർക്ക് പറയേണ്ടി വരുന്നത്. CPI അങ്ങനെ വിഭിന്നമായ അഭിപ്രായം പറയുന്നു, LDF അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളൂ. അങ്ങനത്തെ വലിയ അഭിപ്രായവും വ്യത്യാസമൊന്നും ഇല്ല. CPI-ഉം CPM-ഉം രണ്ട് പാർട്ടിയാണ്, ഒരേ തരത്തിലല്ല ഓരോ സമരങ്ങളും എടുക്കുന്നത്. ഇവിടെ കെ എം മാണി രാജിവെക്കുക എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവും ആർക്കും ഇല്ല. CPI-ഉം ഞങ്ങളും LDF-ലെ എല്ലാ കക്ഷികളും ആ കാര്യത്തിലാണ് നിൽക്കുന്നത്. പിന്നെ സമരം ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം, അത് കത്തിക്കണം, ഇത് കത്തിച്ചു കഴിയുമ്പോൾ കത്തിച്ചത് അപകടമായിപ്പോയി, അനാവശ്യമായിപ്പോയി. അടിസ്ഥാന പ്രശ്നം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ LDF, നിങ്ങളെ പോലുള്ള പത്രപ്രവർത്തകർ, നമ്മളെല്ലാവരും സംയുക്തമായി പറയേണ്ടത് എന്താണ്? ഒരു നീതിന്യായ വ്യവസ്ഥ. ഇപ്പൊ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ പത്രപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളെ അക്രമിക്കുന്ന ഒരു അക്രമിക്ക് നേരെ കേസെടുക്കാത്തത് പോലെ തന്നെയാണ് രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കുന്ന ശ്രീ KM മാണി കൈക്കൂലി മേടിച്ചു എന്ന് കൈക്കൂലി കൊടുത്താൾ പറയുകയാണ്. അതിനെ സംബന്ധിച്ച് കേസെടുക്കാത്ത ഉമ്മൻചാണ്ടിക്കെതിരെ സമരം നടത്തി, സെക്രട്ടേറിയറ്റ് കത്തിച്ച് അവിടെ വണ്ടി എറിഞ്ഞിട്ട് വേണോ കേസെടുക്കാൻ? അത് ഒരു ഒരു രാഷ്ട്രീയമാണെന്ന് പറയുന്നതാണോ ശരി? ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ ഇപ്പോ ഇത്രയും കാലം കഴിഞ്ഞിട്ട് കുടുങ്ങാൻ പോകുന്നല്ലോ. കുടുങ്ങുന്നതിന് കോടതി പലരും പോകേണ്ടി വരുന്നു. അങ്ങനെ കോടതി പോയി വന്നാൽ മാത്രമേ കേസെടുക്കൂ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഗവൺമെന്റ് നിൽക്കുന്നു എന്നുള്ളതല്ലേ ശ്രീ പ്രകാശ് ബാബു? ഇതാണ് കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വെക്കുന്ന CPIM-ന്റെ നിലപാട്. കേസെടുക്കണം, അതാണ് മാന്യത. അത് ഉമ്മൻചാണ്ടി ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോ ഉമ്മൻചാണ്ടി അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന് സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി വലിയ സമരം നടത്തി കോലാഹലം ഉണ്ടാക്കിയിട്ട് വേണോ ചെയ്യിപ്പിക്കാൻ? അതിനിപ്പോ സമയമില്ല എന്ന്. അത് നാളത്തെ LDF-ന്റെ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. CPI-CPM തമ്മിലുള്ള തർക്കമുണ്ടെന്നും ഇതിനകത്ത് ഒരു വിഷയമായിട്ട് വരികയില്ല. CPI-യും CPM-ഉം മറ്റു ഘടകകക്ഷികളും ആവശ്യപ്പെടുന്ന KM മാണിയുടെ രാജിവെപ്പ്, അത് രാജിവെക്കണം എന്നുള്ള ഡിമാൻഡിനെ അത് ബാധിക്കുന്നില്ല. അന്വേഷണം വേണമെന്നുള്ളതിനെയും ബാധിക്കുന്നില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അത് ഓരോ പാർട്ടികൾ ഓരോ നിലപാടെടുത്താലും യോജിച്ച ഒരു തീരുമാനം അതിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നിങ്ങളൊരു യോജിച്ച തീരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും ശ്രീ പ്രകാശ് ബാബു? നാളെ നിങ്ങൾ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പൊ താങ്കൾ പറഞ്ഞു ഇന്ന് പിണറായി വിജയൻ, ഞാൻ തീർക്കട്ടെ, ഇന്ന് പിണറായി വിജയൻ നടത്തിയ എല്ലാ പരാമർശങ്ങൾക്കും അദ്ദേഹം നാളെ മറുപടി പറയും. പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം ഇക്കാര്യത്തിൽ
ഏതൊക്കെ സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് സി പി ഐ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മറുപടി പറയണം എന്നാണ്. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ മറുപടി അതുതന്നെ ആയിരിക്കണം, അല്ലാതെ വേറെ എന്തൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചാലും അത് പൂർണ്ണമാവില്ല. അങ്ങനെ സി പി ഐഎമ്മിന് മേലേക്ക് തന്നെ സ്വാഭാവികമായും ആ ആരോപണം ചെന്ന് പതിക്കും. അങ്ങനെ മുൻകാലത്ത് നടത്തിയ ഒരു സമരത്തെ മൊത്തം അവിശ്വാസത്തിൻ്റെ പുകമറ തീർത്ത് അതിൻ്റെ മുഴുവൻ വിശ്വാസതയും തകർക്കുന്ന ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി മറ്റൊരു സമരം എങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ്. അല്ല, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സാവ് പിണറായി വിജയൻ പറഞ്ഞ ഇന്ന് പറഞ്ഞ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുള്ള മറുപടി സാവ് പന്നിയുടെ വീതിയിൽ നാളെ വിശദീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് വിശദീകരിക്കും. എന്നാൽ ഇവിടെ എല്ലാവരും യോജിച്ച ഒരു കാര്യമുണ്ട്, അതെന്താ നിങ്ങൾ അതിന്റെ പ്രാധാന്യം കാണാത്തത്? അത് ശ്രീ കെ എം മാണി രാജിവെക്കണം എന്നുള്ളത്. രണ്ട്, കെ എം മാണിക്കെതിരായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാ. മൂന്നാമത്തതാണ് ഏത് തരത്തിലുള്ള അന്വേഷണം എന്നുള്ളതിന്റെ തർക്കം. അത് നാളെ എൽ ഡി എഫിന്റെ യോഗം കൂടുമ്പോൾ അത് അതിനെ സംബന്ധിച്ച് എല്ലാ പാർട്ടികളും കൂടെ ചേർന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവും. ഇവിടെ പിണറായി വിജയൻ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ സി പി ഐയുടെ തെരുവ് പ്രസംഗം എന്നുള്ള നിലയിൽ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് സമരത്തെ കുറിച്ച് അതൊരു തെരുവ് പ്രസംഗം എന്നുള്ള നിലയിൽ പറഞ്ഞതിനെ സംബന്ധിച്ചും സി പി ഐക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിന്റെ ഹാങ് ഓവർ അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളല്ല. അതൊക്കെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കാണ് സൗ പന്നിയൻ രവീന്ദ്രൻ നാളെ മറുപടി പറയേണ്ടുന്നത്. അത് സൗ പന്നിയൻ രവീന്ദ്രൻ അതിനുള്ള മറുപടി എന്തായാലും പറയും. എന്നാൽ അന്വേഷണ ഏജൻസി ഏതായിരിക്കണം എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എൽ ഡി എഫിന്റെ യോഗത്തിൽ തീരുമാനമെടുക്കേണ്ടുന്നത്. അതിനുവേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ കെ എം മാണി രാജിവെക്കുന്നതിന് വേണ്ടിയും അന്വേഷണത്തെ സംബന്ധിച്ചുള്ള പ്രക്ഷോഭങ്ങൾ യോജിച്ച് എൽ ഡി എഫ് എന്നുള്ള നിലയിൽ നടത്തുന്നതിനെ ഈ സി പി ഐ തടസ്സമാകില്ല എന്ന് താങ്കൾ വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ശ്രീ മാധവൻകുട്ടി, അതായത് ഈ ഇന്ന് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പഴയ കോൺഗ്രസ് ബന്ധത്തിൻ്റെ തികട്ടലിനെ പോലെയുള്ള പരാമർശങ്ങൾ, അതിനൊക്കെ മറുപടി പറയുക എന്നത് മാത്രമേ അദ്ദേഹത്തിന് ഉദ്ദേശമുള്ളൂ. ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്തി ഒറ്റക്കെട്ടായ സമരം വേണമെന്ന ആഗ്രഹമുണ്ട് എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ ആ എൽ ഡി എഫ് സമ്മേളന യോഗത്തിന് മുൻപായി ഇത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചൊരു പ്രകോപനം ഉണ്ടാക്കാൻ അവർ നിൽക്കുമോ എന്നുകൂടി ആലോചിക്കേണ്ടതാണ്. താങ്കൾ ഇങ്ങനെ വിമർശിക്കുമോ, അതായത് ഈ ഘട്ടത്തിൽ സമ്മേളന കാലത്ത് തികച്ചും വിഭിന്നമായ രാഷ്ട്രീയ ശൈലി തുടരുന്നുണ്ട്, ഞങ്ങൾ സി പി ഐ എമ്മിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും അതിൽ നിന്നും മാറി കൂടുതൽ തീവ്രതയുള്ള ഇടതുപക്ഷ നിലപാട് ഞങ്ങളുടേതാണ് എന്ന് സ്വത്വബോധം വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ അത് അണികളിലേക്ക് കൂടുതൽ കരുത്തോടെ പകരാൻ നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള പരാമർശങ്ങളെന്ന് നിഷാദ് ഇന്നലെ തന്നെ പറഞ്ഞതാണല്ലോ. ഇത് അതായത് പറഞ്ഞ വാക്കുകൾ വളരെ സങ്കീർണമാണെന്ന് ആളുകൾക്ക് തോന്നി. അതായത് സി പി ഐയുടെ അസ്തിത്വം നിൽക്കുന്നത് എപ്പോഴും 1964 ശേഷം അവരുടെ രാഷ്ട്രീയ അസ്തിത്വം നിൽക്കുന്നത് സി പി എമ്മുമായിട്ടുള്ള ഒരു പോരിൻ്റെ ആ ഒരു തുലനത്തിൻ്റെ അവരുമായിട്ടുള്ള വ്യതിരക്തതയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സഖാക്കളെയും അണികളെയും നിലനിർത്തിക്കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രകടനമാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാണി സാറിൻ്റെ കാര്യം ചർച്ച ചെയ്തതുകൊണ്ട് മറ്റ് യഥാർത്ഥ ആഴത്തിൽ സഖാവ് പിണറായി വിജയൻ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നം മാറുന്നില്ല. സി പി എമ്മിനെ പറ്റി പറയേണ്ട തെറിയെല്ലാം തെരുവിൽ പറഞ്ഞതിന് ശേഷം മാണിയുടെ മാണിയെക്കുറിച്ച് മാണിക്കെതിരായിട്ട് നടത്തേണ്ട സമരത്തിൻ്റെ സാങ്കേതികത തോളത്ത് കൈയിട്ട് നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷ മുന്നണിയാണെന്നാണോ സഖാവ് പ്രകാശ് ബാബു സി പി എമ്മിനെ കുറിച്ച് ധരിച്ചിട്ടുള്ളത്? സി പി എമ്മിൻ്റെ വിശ്വാസ്യതയും സി പി എമ്മിനെ ഒരു വഞ്ചക സ്വഭാവത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം അത് തീർച്ചയായിട്ടും പിണറായിക്ക് മറുപടി കൊടുക്കാൻ പന്നിയം സഖാവ് തീരുമാനിച്ചത് ഗംഭീരമായി, വളരെ നന്നായി. അല്ലാതെ എങ്ങനെ അതിനകത്ത് കയറാൻ പറ്റും? എങ്ങനെ എ കെ ജി സെൻ്ററിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും? പുറകിൽ നിന്ന് കുത്തുന്ന ഒരു സഖാവിനെയാണോ നിങ്ങൾ കൂടെ കൊണ്ട് നടക്കുന്നത്? ആ സഖാക്കളുമായിട്ടാണോ നിങ്ങൾ ഇനി ബി ജെ പിക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും എതിരായിട്ടുള്ള മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് വളരെ നിലവാരം കുറഞ്ഞ സി പി ഐയുടെ തരം താണ രാഷ്ട്രീയ പ്രചരണമാണ്. ഇതിനെ ഞാൻ സഖാവ് പിണറായി വിജയൻ രാഷ്ട്രീയ അടിമുടി രാഷ്ട്രീയക്കാരനാണ്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റാണ്. അദ്ദേഹം ഒരു പാർട്ടിയുടെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അതിൽ അതിന് വലിയ ഒരു പ്രകോപനവും അതിലില്ല. കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഹാങ് ഓവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാർ വിഷയം കേരളം സംസാരിക്കുമ്പോൾ ഹാങ് ഓവർ എന്നുള്ള വാക്ക് മനസ്സിലായില്ലേ? കെട്ട്, കുടിയുടെ കെട്ട്, അത് തലേന്ന് മുഴുവൻ കുടിച്ചതിൻ്റെ ഭാഗമായി രാവിലെ എണീക്കുമ്പോൾ ഇറങ്ങാത്ത കെട്ട്, ആ കെട്ടിനെ പറ്റി തന്നെയാണ് സഖാവ് പിണറായി വിജയൻ സൂചിപ്പിച്ചത്. കോൺഗ്രസ് നമ്മോടൊപ്പം ഇപ്പോൾ തൃശൂർ സ്റ്റുഡിയോയിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചാവിഷയം. ആ അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം, വെറുതെ അങ്ങനെ കാടടച്ച് വെടിവെച്ച് പോകരുതെന്ന് പറയുന്നു പിണറായി വിജയൻ. നാളെ പന്നിയൻ രവീന്ദ്രൻ വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു, അഡ്ജസ്റ്റ്മെന്റ് സമരത്തിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിച്ചേക്കും. അങ്ങനെയെങ്കിൽ സർക്കാരുമായി ചേർന്ന് രണ്ട് മുന്നണികൾ ഇങ്ങനെ പരസ്പരം സഹായിച്ചു പോയതിൻ്റെ സഹായിച്ച് നിലനിന്നതിൻ്റെ വിവരങ്ങളായിരിക്കുമോ പുറത്തു വരാൻ പോകുന്നത്? കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി
ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഒരുപാട് സമരങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും ആ സമരങ്ങളൊക്കെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോളാർ സമരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നികുതി ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചത്. ആ സമരവും ദയനീയമായി അവർ പിൻവലിച്ചു എന്ന് വേണം കരുതാൻ. ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ കഴിയാത്ത ഒരു സമരത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ കുറേ നാളുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഭാഗമായി ജനപിന്തുണ ആർജിച്ചൊരു സമരവും നടത്താൻ അവർക്ക് കഴിയാത്തൊരു സാഹചര്യം സംജാതമായത് ഒഴിച്ചാൽ ഞങ്ങളും അവരും തമ്മിൽ ഒരു സമരത്തിലും ഒരു ധാരണയും ഉണ്ടായിട്ടുമില്ല, ഈ ജന്മം ഒട്ടുണ്ടാകാനും കഴിയില്ല. അത് വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഒരിക്കലും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും തമ്മിൽ ഒരു കാര്യത്തിലും ഒരു ധാരണയുമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ദിവസം മുതൽ ഈ ഗവൺമെൻറ്റിനെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ പ്രഖ്യാപിച്ച സകല സമരങ്ങളും ജനപിന്തുണ ഇല്ലാത്തതിന്റെ പേരിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണി തന്നെ അവർ പ്രഖ്യാപിച്ച സമരം അവർക്ക് അങ്ങേറ്റം സംഘടന ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം കൊണ്ട് ആ സംവിധാനം കൊണ്ട് അവർ വലിയൊരു സമരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാട്ടിത്തന്നതുമാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് അത്ഭുതാഹമായ രീതിയിൽ അവർ ഇടയ്ക്ക് വെച്ച് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ സമരങ്ങൾ നടത്താനുള്ള സാധ്യതകളെ അവർ അവഗണിക്കുകയോ കാണാതെ പോവുകയോ മനഃപൂർവ്വം കാണാതിരിക്കുകയോ ഒക്കെ ചെയ്തു. ഇപ്പോൾ കെ എം മാണിയുടെ വിഷയത്തിലായാൽ കൂടി CPIMന് ഒറ്റയ്ക്ക് വലിയൊരു സമരം നടത്താൻ കഴിയുന്ന സംഘടനാ ശേഷിയുണ്ട്. എന്നിട്ടുകൂടി അവരത് ചെയ്യുന്നില്ല. അപ്പോഴാണ് CPI ഇത് ആ പഴയ ചില കഥകൾ പറയുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ് സമരത്തിൻ്റെ കഥ. അപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ വേണ്ടത്ര ശേഷി ഉണ്ടായിട്ടും CPIMനെ പോലൊരു പാർട്ടി ചെയ്യാതിരിക്കുന്നു എന്ന് വന്നാൽ നിങ്ങൾക്കിടയിൽ ചില ഇടപാടുകൾ ഉണ്ടെന്ന് സ്വാഭാവികമായും സംശയിക്കും. ആ സംശയത്തിന് ബലം നൽകാൻ CPIയുടെ നേതാക്കളുടെ ഈ പരാമർശങ്ങൾ ധാരാളം മതിതാനും. അല്ല, കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി പരമ്പരാഗതമായ സമര രീതിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് ഇപ്പൊ സമര പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. രാപ്പകൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒക്കെ സമരം നടത്തിയാൽ ആളെ കിട്ടും. രാപ്പകൽ സഹകരണം അനുചിതമായിട്ടാണ് പ്രഖ്യാപിച്ചത്, അത് പിൻവലിക്കേണ്ടി വന്നു. സെക്രട്ടേറിയറ്റിൽ അവർ 100,000 ആളുകളെ കൊണ്ടുവന്നു, കൊള്ളാം, നല്ല കാര്യം. ആ 100,000 ആളുകളെ കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം ഒരു സമരം നടത്താം. തിരുവനന്തപുരത്തെ പോലെ ഒരു നഗരത്തിൽ 100,000 ആളുകളെ കൊണ്ടുവന്ന് അനിശ്ചിതമായി ആ സമരം നീട്ടിക്കൊണ്ടുപോയാൽ തിരുവനന്തപുരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, പാർട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് അവസാനം ജനങ്ങൾ തെരുവിലിറങ്ങി മാർക്സിസ്റ്റ് പാർട്ടിയെ കൈകാര്യം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. ബോധപൂർവം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ ഒറ്റ ദിവസം കൊണ്ട് ആ സമരം അവസാനിപ്പിച്ച് ആ സമരത്തിൽ നിന്ന് പിന്മാറിയത്. അല്ലാതെ ഒരു അഡ്ജസ്റ്റ്മെൻ്റും അല്ല. സാമാന്യ വിവരമുള്ള തിരുവനന്തപുരത്തെ ജനങ്ങൾക്കറിയാം, ആ തിരുവനന്തപുരത്തെ ഒരിക്കലും അങ്ങനെ അനിശ്ചിതമായ ഒരു സമരം ഇത്രയും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാവില്ല. അതുകൊണ്ട് ഒരു സമരം പ്രഖ്യാപിച്ചു പോയി, പിൻവലിക്കാതിരിക്കാനും പറ്റില്ല. കെ എൻ ബാലഗോപാൽ, അങ്ങനെയാണോ അന്ന് ക്ലിഫ് ഹൗസിന് മുൻപ് വീട്ടമ്മ ബഹളം വെച്ചതോടെ അവസാനിച്ചു പോയോ ഈ പബ്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധ പ്രകടനം നടത്താനുള്ള CPIMന്റെ ആർജവം? അതോ അത് മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചതാണോ? വലിയ സമര കോലാഹലമാണല്ലോ സോളാർ കാലത്ത് നടത്തിയത്. എല്ലായിടത്തും ഉപരോധങ്ങൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെല്ലാം കരിങ്കൊടി കാട്ടി. ഒരിടത്ത് വെച്ച് മുഖ്യമന്ത്രിക്ക് ഏറും കിട്ടി. അങ്ങനെ വലിയ സമരം നടത്തി. അവസാനം ജുഡീഷ്യൽ അന്വേഷണം, നിങ്ങൾ പറഞ്ഞ ഡിമാൻഡുകൾ എല്ലാം വെച്ച് സർക്കാർ നിങ്ങൾക്ക് കീഴടങ്ങി. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ജനങ്ങളുടെ ആവശ്യമെന്ന പേരിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതാണ്ട് അംഗീകരിക്കുന്ന നിലയുമുണ്ടായി. അതെന്തുകൊണ്ടൊരു സമരമെന്ന നിലയ്ക്ക്, പ്രത്യക്ഷ സമരമെന്ന നിലയ്ക്ക് നിങ്ങൾ ആവർത്തിക്കുന്നില്ല? നിങ്ങളുടെ സമരത്തിന് ജനപിന്തുണ ലഭിക്കില്ല എന്ന പേടി കൊണ്ടാണോ, അതോ അങ്ങനെയങ്ങ് മാണിയെയും UDFനെയും വേദനിപ്പിക്കേണ്ട എന്ന തീരുമാനം കൊണ്ടാണോ? ഇപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ അവസാനം പറഞ്ഞെന്താ, ഞങ്ങൾ പറഞ്ഞത് ആവശ്യത്തിന്റെ മിക്കവാറും കാര്യങ്ങൾ, ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണം വന്നു. ജുഡീഷ്യൽ അന്വേഷണത്തിനകത്ത് ജഡ്ജി തന്നെ, ബഹുമാനപ്പെട്ട ജഡ്ജി തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. കഴിഞ്ഞ ദിവസം കുരുവിള എന്ന് പറയുന്ന ഒരു സാക്ഷി എൻ്റെ കയ്യിൽ നിന്ന് എന്നോട് മുഖ്യമന്ത്രി ഇങ്ങനെ പൈസ ചോദിച്ചു എന്നുള്ള കാര്യമടക്കം പറഞ്ഞത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതെല്ലാം ആ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നു. പക്ഷെ അന്ന് സമരത്തിന്റെ സമയത്ത് എന്താ പറഞ്ഞത്, ഓ ഈ സമരം അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പിൻവലിച്ചു. പക്ഷെ അതിനെ തുടർന്നിട്ട് ഏറെ ചർച്ച നടന്നെങ്കിലും ഇന്നത്തെ ഈ ചർച്ചയിൽ അന്ന് ആ സമരം ചെയ്തതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ നടന്നു. ഇപ്പൊ മാണിക്കെതിരെ എന്താ നടത്താത്തത് അതുപോലൊരു സമരം എന്ന് ചോദിക്കുമ്പോൾ, ഈ ഇപ്പോഴാ അന്ന് നടന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളത് തെളിഞ്ഞു, നല്ല കാര്യം. ആ ഒരു വീട്ടമ്മ വന്ന് അവിടെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ളത് വേറൊരു സ്ഥലത്ത് വെച്ചുണ്ടായത് അത് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ പിന്നെ തുടർന്ന് നടന്ന സമരങ്ങളാണ്. ആ വീട്ടമ്മ, നിഷ്പക്ഷയായ വീട്ടമ്മ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുക്കുന്നത് നമ്മളെല്ലാം കണ്ടതാ. അതൊക്കെ അങ്ങനെ വിമർശനങ്ങൾ പലപ്പോഴും വരും. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഞങ്ങൾ സമരം നടത്തുന്നതിനെ സംബന്ധിച്ച, സമരം ഞങ്ങൾ നടത്തുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. DYFI നടത്തിയ സമരം, CPI നടത്തിയ സമരം,
അപ്പോൾ രാജിവെക്കണമെന്ന ആവശ്യം ആ സമരങ്ങളുണ്ട്. ആ സമരമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സമരമല്ല. എൽ ഡി എഫ് എന്ന നിലയിൽ തന്നെ ആ സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ സി പി ഐ പറഞ്ഞു, സി പി എമ്മിന്റെ സെക്രട്ടറി അതിനെ സംബന്ധിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്, കൃത്യമായ അഭിപ്രായം മറുപടി പറഞ്ഞിട്ടുണ്ട്. ബാക്കി അവർ എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമായിരിക്കും സി പി എമ്മിന്റെ അഭിപ്രായം എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ സമരത്തെ എല്ലാം സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ പറയാം, ഈ നടക്കുന്ന സമരങ്ങളുടെ എല്ലാം റിസൾട്ട് കേവലം ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രം തീരുന്നതല്ല. മൻമോഹൻ സിംഗിനെതിരെ എത്രയോ സമരം നടന്നു, അദ്ദേഹം അനങ്ങിയില്ല. പക്ഷെ അവസാനം മൻമോഹൻ സിംഗും കോൺഗ്രസ് എവിടെ ചെന്നത്? അതേ അവസ്ഥ തന്നെ യു ഡി എഫിന് ഉണ്ടാവുമെന്ന് നമ്മൾ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതിഷേധം, നമ്മുടെ എല്ലാം മനസ്സിലുള്ള പ്രതിഷേധം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതെത്തിക്കാൻ എൽ ഡി എഫ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ചില അന്വേഷണ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ആകില്ല, അത് പ്രാവർത്തികമാകണമെന്ന യാഥാർത്ഥ്യ ബോധത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അന്വേഷണ നിർദ്ദേശം അത് യുക്തിഭദ്രമാണോ എന്ന് നിങ്ങൾ പരിശോധന നടത്തുന്നില്ലേ? കോടതി വന്ന് അന്വേഷണം മേൽനോട്ടം വഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ നിയമസാധുത അഭിഭാഷകർ തന്നെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ കോടതിക്ക് കഴിയുമോ? അങ്ങനെ കോടതി ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ കോടതി തയ്യാറാകുമോ എന്നൊക്കെ. അപ്പൊ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് സാധ്യമാകില്ല എന്ന അതേ ബുദ്ധി കൊണ്ട് ഈ അന്വേഷണവും പ്രാവർത്തികമാകാൻ പോകുന്നതല്ല എന്ന് നിങ്ങൾക്ക് കണ്ടുകൂടെ? ഇതിനകത്ത് എന്താ സംശയം? ഇന്ത്യയിൽ പ്രമാദമായ കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന രണ്ട് കേസുകൾ ഞാൻ പറയാം. ഒന്ന് നമ്മുടെ 2G കേസ്, രണ്ട് കൽക്കരി കുംഭകോണം. 2G കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന സമയത്താണ് സുപ്രീം കോടതി ഇടപെട്ട് ഞങ്ങൾക്ക് ദിവസവും വിവരം തരണമെന്ന് പറഞ്ഞത്. രണ്ടാമത് കൽക്കരി കുംഭകോണം അങ്ങനെയാണ്. അങ്ങനെയാണ് ബിർളയെ പോലെയുള്ള ആളുകൾ, ആദിത്യ ബിർളയെ പോലെയുള്ള ആളുകൾ പോലും കേസിനകത്തേക്ക് വരുന്നത്. സംശയം ചോദിക്കട്ടെ, ഈ 2G കേസിലൊക്കെ കോടതി നേരിട്ട് ഇടപെടൽ നടത്തുകയായിരുന്നു? ആരെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു പോയതിനു ശേഷം കോടതി നടത്തിയ ഇടപെടലാണ് എന്ന് കാണാൻ കഴിയുന്നില്ല അതിനകത്ത്. കോടതി അതൊരു വളരെ പ്രധാനപ്പെട്ട കേസാണെന്ന് തോന്നി അക്കാര്യത്തിൽ നേരിട്ട് ഇടപെടുകയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി എടുത്ത സമീപനമല്ല എന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അതിന് വ്യത്യസ്ത സാഹചര്യമല്ലേ ഉള്ളത്? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും അതുണ്ട്. അല്ല, ഇവിടെ എന്താ വെച്ചാൽ 418 പിന്നെ ബാറുകളുടെ കേസ് കോടതിയുടെ മുമ്പ് നടക്കുകയാണ്. കോടതി 4-സ്റ്റാറിനും 5-സ്റ്റാറിനും ബാർ ആകാമെന്ന് പറഞ്ഞു, 4-സ്റ്റാറിനാകാമെന്ന് പറഞ്ഞു. ആ കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു നയപ്രശ്നം അല്ലെങ്കിൽ കോടതി പരിശോധിക്കുന്ന ഒരു കാര്യം ക്യാബിനറ്റിനകത്ത് വെച്ച് നയം മാറ്റാമെന്ന് പറഞ്ഞ് കൈക്കൂലി കൊടുത്തു, കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ കോടതി ഇടപെട്ടില്ലെങ്കിൽ കോടതിയും കൂടെ കുഴപ്പത്തിലാവും. കോടതിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെന്നാൽ പ്രത്യേകിച്ച് ഈ കൊഗ്നിസൻസ് എടുക്കേണ്ട ഒരു കേസ് എടുക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ കോടതി ഇടപെടും, കോടതിക്ക് ഇടപെടാൻ കഴിയും. അതിനുവേണ്ടിയിട്ടാണ് നിയമപരമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് ഒരു പുതിയ എഴുത്തരവായിരിക്കും. 2G പോലെയൊക്കെയുള്ള ഒരു കേസായിട്ട് ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവെക്കുന്നത്. ശ്രീ പ്രകാശ് ബാബു, അവസാനമായി താങ്കളിലേക്ക്. നാളെ LDF യോഗം ചേരാൻ പോവുകയാണ്. നേരത്തെ പലതവണ പറഞ്ഞതുപോലെ സൗഹൃദ അന്തരീക്ഷം തീരെയുമില്ല. CPIM അവരുടെ നിലപാട് ഇതേ മയപ്പെട്ട നിലപാട് തുടരുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ ഒറ്റയ്ക്ക് സമരം ചെയ്യുക എന്നതിലേക്ക് നിങ്ങൾ നിർബന്ധിതമാകും. അതായത് ബാർക്കോഴ വിഷയത്തിൽ രണ്ട് നിലപാടിൽ പോവുക എന്ന സ്ഥിതിയായിരിക്കും അതിനുശേഷം ഉണ്ടാവുക. അല്ലാതെ സമരസപ്പെടുന്ന പ്രശ്നമില്ല എന്ന് താങ്കൾ ഇപ്പോൾ പറയുമോ? അല്ല, നാളത്തെ LDF യോഗത്തിൽ എടുക്കുന്ന തീരുമാനത്തിനെ അടിസ്ഥാനമാക്കിയല്ലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് പോകാൻ കഴിയൂ. നാളത്തെ LDF യോഗത്തിൽ എന്താണ് തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കാം. അതിൽ LDF യോഗത്തിൽ വെച്ച് യോജിച്ച സമരത്തിന് പോകാനുള്ള സാഹചര്യം ഒരുങ്ങാനാണ് സാധ്യത. നന്ദി ശ്രീപ്രകാശ് ബാബു, താങ്കളുടെ പ്രതികരണം അറിയിച്ചതിന്. കെ എൻ ബാലഗോപാലിന് നന്ദി. പ്രകാശ് ബാബു, മാത്യു തോമസ്, എൻ മാധവൻകുട്ടി, ഒപ്പം കെ എം ഷാജഹാൻ, ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ. താങ്കൾ അല്പം വൈകിയാണ് എത്തിയതുകൊണ്ട് അധികം സമയം നൽകാൻ കഴിഞ്ഞില്ല എന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.